നന്ദി പറഞ്ഞ അബ്ദുൾ റഹീം. സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ധനസമാഹരണം ലക്ഷ്യം കണ്ടതിൽ 24 അഭിമാന നിമിഷം. സന്തോഷം പങ്കുവയ്ക്കാൻ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ കോഴിക്കോട് ഫറോക്കിൽ അബ്ദുൾ റഹീമിന്റെ കുടുംബ വീട്ടിലെത്തി. ജയിലിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെട്ട അബ്ദുൾ റഹീമിന്റെ ശബ്ദം 24 ലോകം കേട്ടു. ധനസമാഹരണത്തിന് 24 ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നേരിട്ടറിയിക്കാനാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഫറൂഖിലെ വീട്ടിലെത്തിയത്. ഒരാഴ്ച മുമ്പ് നിറകണ്ണുകളോടെയാണ് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഫാത്തിമ ഉമ്മ എത്തിയത്. ഇന്ന് ആ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഫറൂഖിലെ വീട്ടിലെത്തി ഉമ്മയെ കാണും വരെ 24 ഒപ്പമുണ്ടാകുമെന്ന് ആർ ശ്രീകണ്ഠൻ നായരുടെ ഉറപ്പ്. നമ്മുടെ ജിദ്ദയിലുണ്ടായിരിക്കുന്ന സമിതിയുടെ ചെയർമാൻ ആലിംഗിൽ മുഹമ്മദ് സാർ, അദ്ദേഹം നമ്മുടെ 24 ചെയർമാൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാല് റഹീമിനെ ഉമ്മയുടെ അടുത്തെത്തിയിട്ടേ നമ്മൾ നിന്ന് പിൻവാങ്ങുന്നതാണ്. എത്ര ആഴ്ചയായാലും 2 മാസം അവിചാരിതമായി സൗദിയിലെ ജയിലിൽ നിന്നും അബ്ദുറഹീമിന്റെ ഫോൺ കോൾ. തന്നെ സഹായിച്ചവരോടുള്ള അകമഴിഞ്ഞ നന്ദി റഹീം 24 പങ്കുവച്ചു. ഉമ്മയുടെ എന്തെങ്കിലും ഒന്ന് പറയൂ റഹീം, ഉമ്മ കേട്ടോണ്ടിരിക്കുക. ഇത് റഹീമിന് ഇനി കരയേണ്ടി വരത്തില്ല കേട്ടോ, സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ അവിടെ ആലിംഗിൽ മുഹമ്മദ് അദ്ദേഹം ഉണ്ട്, അവരുടെ അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്, അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട്. എത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിനെ ഈ നമ്മുടെ ഫറൂഖിൽ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി. 18 മകനെ കാത്തിരുന്ന വേദന ഒരമ്മയ്ക്ക് മാത്രമേ മനസ്സിലാകൂവെന്ന് ഫാത്തിമ ഉമ്മയെ കാണാനെത്തിയ ഉഷാ ശ്രീകണ്ഠൻ നായരും പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഞാനിപ്പോ ആലോചിക്കും, ഈ 18 അമ്മ എങ്ങനെ തള്ളി നീക്കിന്ന്. ഓരോ നിമിഷവും ഒരമ്മയ്ക്ക് മാത്രമേ ആ വേദന അറിയൂ. ശരിക്കും എനിക്കൊന്നും പറയാനില്ല. അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണ് മലയാളികൾ തോളോട് തോൾ ചേർന്ന് സാധ്യമാക്കിയതെന്ന് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ്. മലയാളികളുടെ സ്നേഹം, ഇത്തരം കാര്യത്തിലുള്ള ഐക്യം, ഇതൊക്കെയാണ് ശരിക്കും ഒരു റിയൽ കേരള സ്റ്റോറി ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്, എടുത്തു കാണിക്കേണ്ടത്. ഈ പൈസ സമാഹരിക്കാനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് 6 സമയമാണ് അതിന് കൊടുത്തിരുന്ന ആ സമയത്ത്. ആ 6 April 16 തീരാൻ പോകുന്നത്. സമാഹരിച്ച 34 കോടി രൂപ സൗദിയിൽ റഹീമിന്റെ പരിചരണത്തിലിരിക്കെ മരിച്ച ബാലന്റെ കുടുംബത്തിന് കൈമാറും. ഇതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങും. തിങ്കളാഴ്ച എംബസി ഉദ്യോഗസ്ഥരും ജനകീയ കൂട്ടായ്മ പ്രതിനിധികളും അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവിഭാഗവും കോടതിയെ സമീപിക്കും. കോടതി വധശിക്ഷ റദ്ദാക്കി ഉത്തരവിട്ട ശേഷം പണം കൈമാറും. നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ 2 സമയമെടുക്കും. 24 കോഴിക്കോട്.